നമസ്കാരം. ചെറിയൊരു സ്ഥാനം വെച്ച് നേടിയാൽ ആദർശങ്ങളെല്ലാം വിടിഞ്ഞ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറാൻ കാത്തു നിൽക്കുന്ന രാഷ്ട്രീയക്കാർ ഏറെയുണ്ട്. കേരളത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടി സിപിഎമ്മിൽ എത്തി സ്ഥാനമാനങ്ങൾ വഹിച്ച നേതാക്കൾ ഏറെയാണ്. അനിൽകുമാർ മുതൽ കെ വി തോമസ് വരെ ഈ ലിസ്റ്റിലുണ്ട്. എന്നാൽ പാർട്ടി കാര്യമായി പരിഗണിച്ചില്ലെങ്കിലും അടിയുറച്ച് കോൺഗ്രസിനോട് കൂറു പുലർത്തുന്ന നേതാക്കളും ചിലരുണ്ട്. അത്തരം നേതാക്കളിൽ ഒരാളാണ് ചെങ്ങന്നൂരിലെ ഡി വിജയകുമാർ. ഇപ്പോഴും അടിയുറച്ച് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്യും. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ഡി വിജയകുമാർ മുൻപ് സജി ചെറിയാനുമായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട നേതാവ് കൂടിയാണ്. അന്നത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രമടക്കം ചൂണ്ടിക്കാട്ടി വിജയകുമാറിലെ രാഷ്ട്രീയക്കാരനെ പുകഴ്ത്തുകയാണ് കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നടന്ന വേദിയിൽ സജി ചെറിയാൻ ചെയ്തത്. അയ്യപ്പ സേവാ സംഘം വിജയകുമാറിനൊരുക്കിയ സ്വീകരണ ചടങ്ങിലാണ് തൻ്റെ രാഷ്ട്രീയ എതിരാളിയെക്കുറിച്ച് നല്ല വാക്കുകൾ സജി ചെറിയാൻ പറഞ്ഞത്. സിപിഎമ്മുകാരനായ തനിക്ക് വിജയകുമാറിനോട് വലിയ ബഹുമാനമുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. വിജയകുമാറുമായി മത്സരിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. അത് മാന്യമായ മത്സരമായിരുന്നു. ഞാനാണ് വിജയിച്ചത്. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് ആദ്യം പോയത് ഡി വിജയകുമാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം തോറ്റത് വലിയ സങ്കടമായി. രാഷ്ട്രീയം ആത്മബന്ധമായി കൊണ്ടുനടന്ന അദ്ദേഹത്തിന് കിട്ടേണ്ട പരിഗണന കിട്ടിയില്ലെന്നും മന്ത്രി പറഞ്ഞു. വിജയകുമാറിനെ തൻ്റെ പക്ഷത്തേക്ക് ക്ഷണിക്കാൻ താൻ മുമ്പ് ശ്രമിച്ചിരുന്നെന്ന സൂചനയും മന്ത്രി നൽകി. താൻ ഇടപെട്ട് പലരെയും സിപിഎമ്മുകാരാക്കിയ കഥയാണ് സജി ചെറിയാൻ പറഞ്ഞത്. കോൺഗ്രസ്സുകാർ എന്നല്ല മിക്ക രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഒരിടത്ത് തന്നെ നിൽക്കുന്നവരല്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. എന്നാൽ കോൺഗ്രസിൽ നിന്നും പലരും മറുകണ്ഠം ചാടിയപ്പോഴും വിജയകുമാർ സ്വന്തം പാർട്ടിയിൽ അടിയുറച്ച് നിന്നെന്നും സജി ചെറിയാൻ പറഞ്ഞു. അദ്ദേഹത്തോട് തനിക്ക് ബഹുമാനമുണ്ട്. കോൺഗ്രസിലും നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരുമെന്നാണ് കരുതുന്നത്. ചെങ്ങന്നൂർ താലൂക്കിലെ പ്രമുഖനായ നേതാവാണ് അദ്ദേഹം. ഒരിക്കൽ താൻ ട്രെയിനിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു. അന്ന് ചെങ്ങന്നൂരിലെ രണ്ട് നേതാക്കളുടെ കാര്യമാണ് താൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഒന്ന് വിജയകുമാറും മറ്റൊന്ന് എബി കുര്യാക്കോസും. രണ്ടിനെയും കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയും മുകളിലേക്ക് കയറ്റിവിടണമെന്നും താനെന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംബന്ധിച്ച കൊടിക്കുന്നിൽ സുരേഷും അഡ്വക്കേറ്റ് ഡി വിജയകുമാറിനെ അഭിനന്ദിച്ചു. മാധ്യമങ്ങൾ ഇല്ലാതിരുന്നത് നന്നായി. ഒരാളെ അഭിനന്ദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ വ്യാഖ്യാനിച്ച് വിവാദമാക്കും. ശത്രുവിനെ എത്രയും ശത്രുവായി കാണണം എന്ന വിധത്തിലാണ് ഇന്നത്തെ കാര്യങ്ങൾ. മറിച്ചാണെങ്കിൽ ചെറിയാനും വിജയകുമാറും തമ്മിൽ സംസാരിച്ചിരുന്നു എന്ന് ഡീലിൻ്റെ കാര്യത്തിൽ തെറ്റിപ്പിരിഞ്ഞു. ഇല്ലെങ്കിൽ വിജയകുമാർ ഇന്ന് സിപിഎമ്മുകാരനായനെ എന്നൊക്കെ വാർത്ത വന്നേനെ എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഡി വിജയകുമാറിന്റെ നല്ല കാലം ആരംഭിച്ചെന്നാണ് എന്റെ വിശ്വാസം. കോൺഗ്രസിലും വലിയൊരു നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ഈ ലക്ഷണം നോക്കുമ്പോൾ പിടികിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഇപ്പോൾ ഉണ്ട്. ഒന്ന് പരിഗണിച്ച് എവിടെയെങ്കിലും ഒന്ന് കയറ്റിവിടണം. വേറൊന്നും കൊണ്ടല്ല, അതിനർഹതപ്പെട്ട ചെങ്ങന്നൂർ താലൂക്കിലെ ഏറ്റവും പ്രമുഖനായ നേതാവ്. ഞാൻ ഉമ്മൻചാണ്ടി സാർ പ്രാവശ്യം ട്രെയിനിങ് കൊണ്ടുവരുമ്പോൾ എന്നോട് വെച്ച സേവനമൊക്കെയാണ്. വലിയ മഹാനായ മനുഷ്യനാണ്. അപ്പം അത് വളരെ സിമ്പിൾ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അടുത്തിരുന്ന് ഞാൻ ഈ ചെങ്ങന്നൂരിലെ കാര്യമൊക്കെ വിശദീകരിച്ചു. അത് ഞാൻ രണ്ടുപേരുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ രണ്ടുപേരുടെ കാര്യം വലിയ കഷ്ടമാണ്. അനാഥന്മാരായി കറങ്ങണത്, ഒന്ന് ഈ വിജയകുമാറും ഒന്ന് എ ബി കുര്യാക്കോസും, രണ്ടിനെ എവിടെയെങ്കിലും ഒന്ന് കയറ്റി വിടണം. കാരണം ഇങ്ങനെ കോൺഗ്രസ് ഒന്നും പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് അവരായിട്ടല്ലേ നടക്കുന്നത്, വേറെ വേറെ നടക്കുന്നത്. ആ പുള്ളി ചിരിച്ചു. ചിരിച്ചപ്പോൾ എന്തായാലും അർത്ഥം എനിക്കറിയത്തില്ല. എന്തായാലും വിജയകുമാർ സാറിൻ്റെ കാര്യത്തിൽ ഒരു പരിഗണന വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് അർഹതപ്പെട്ട പരിഗണന കിട്ടും. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ശബരിമല അയ്യപ്പൻ തൊട്ടിരിക്കുന്നു ഡി വിജയകുമാറിനെ. നല്ല ഐശ്വര്യമുള്ള ഒരു തുടക്കമാണ്. അതിവിടുന്ന് ആരംഭിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അംഗീകാരം ലഭിച്ചതിന് എല്ലാ വിധത്തിലുമുള്ള സന്തോഷവും സ്നേഹവും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.